നമസ്കാരം, ഞാൻ മരിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ്. വഴുതി വീഴുന്ന തോംസൺ. പാമോയിൽ കേസിൽ ചീഫ് സെക്രട്ടറി ജിജി തോംസണെ തള്ളി സർക്കാർ. പാമോയിൽ ഇടപാടിൽ ജിജി തോംസൺ വിയോജനക്കുറിപ്പ് നൽകിയെന്ന വാദം തെറ്റെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയോജനക്കുറിപ്പ് നൽകിയതിന് രേഖകൾ ലഭിച്ചിട്ടില്ലെന്നും ചെന്നിത്തല. പാമോയിൽ കേസിൽ ചീഫ് സെക്രട്ടറി ജിജി തോംസണെതിരെ ഗൂഢാലോചനാ കുറ്റം ചുമത്താമെന്ന് സുപ്രീംകോടതി പറഞ്ഞത് കഴിഞ്ഞ May 15. തോംസണെ കുറ്റവിമുക്തനാക്കണമെന്ന ഹർജി ഇപ്പോൾ പരിഗണിക്കേണ്ടെന്നും കോടതി. പാമോയിൽ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന തോംസണിന്റെ ആവശ്യം വിചാരണ കോടതി തള്ളിയത് കഴിഞ്ഞ January 9. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മലേഷ്യയിൽ നിന്ന് പാമോയിൽ ഇറക്കുമതി ചെയ്യാനുള്ള സർക്കാർ തീരുമാനത്തോട് താൻ വിയോജിച്ചിരുന്നു. ഫയലിൽ വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നുവെന്നും ജിജി തോംസണിന്റെ വാദം. ജോർജിന് അയോഗ്യതയുടെ കുപ്പായം. പാർട്ടിയിലും മുന്നണിയിലും വിമതസ്വരം ഉയർത്തിയ PC ജോർജിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാൻ കേരള കോൺഗ്രസ് തീരുമാനം. അയോഗ്യനാക്കാൻ തീരുമാനിച്ചത് ഇന്നലെ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ. പാർട്ടിയുടെ തീരുമാനം സ്പീക്കറെ അറിയിക്കാൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടിനെ ചുമതലപ്പെടുത്തി. ജോർജ് നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് കേരള കോൺഗ്രസ് ഉപസമിതി കണ്ടെത്തിയിരുന്നു. പാർട്ടിയുടെ തീരുമാനത്തിൽ പ്രതികരണം ഉടനെന്ന് PC ജോർജ്. അയോഗ്യനാക്കും മുൻപ് MLA സ്ഥാനം രാജിവെക്കാൻ സാധ്യത. PC ജോർജിന് തിരിച്ചടിയായി നിയമസഭാ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട്. KR ഗൗരിയമ്മയ്ക്കെതിരായ മോശം പരാമർശത്തിൽ ജോർജിനെ ശാസിക്കാൻ ശുപാർശ. പ്രതീക്ഷകൾ തിരയടിക്കുന്ന വിഴിഞ്ഞം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി 1 മാസത്തിനകം കരാർ ഒപ്പുവെക്കുമെന്ന് മന്ത്രി K. ബാബു. കേരളപ്പിറവി ദിനമായ November 1 നിർമ്മാണം ആരംഭിക്കുമെന്ന് സൂചന. പദ്ധതി നടപ്പാക്കാൻ സർക്കാർ നൽകിയ സമ്മതപത്രം സ്വീകരിച്ച് അദാനി ഗ്രൂപ്പ്. കരാർ ഒപ്പുവെക്കുന്നത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി അദാനി ഗ്രൂപ്പ് രൂപവൽക്കരിക്കുന്ന പ്രത്യേക കമ്പനി. കരാർ ഒപ്പിടാൻ 45 ദിവസം സമയം. 1 മാസത്തിനകം നടപടി പൂർത്തിയാകുമെന്ന് സൂചന. അടുത്തയാഴ്ച അദാനി ഗ്രൂപ്പ് ഉന്നതതല സംഘം തിരുവനന്തപുരത്ത് സർക്കാരുമായി ചർച്ച. വിഴിഞ്ഞം പാരിസ്ഥിതിക അനുമതിയിൽ സുപ്രീംകോടതിയിൽ നിർണായക വാദം ഇന്ന്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് AG സുപ്രീംകോടതിയെ അറിയിക്കും. രണ്ടാം നിരയുടെ പരമ്പര ജയം. സിംബാബ്വെക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ തൂത്തുവാരി. 3rd ഏകദിനത്തിൽ സിംബാബ്വെയെ തോൽപ്പിച്ചത് 83 റൺസിന്. ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ നേടിയത് 277 റൺസ്. ഇന്ത്യയെ മികച്ച സ്കോറിലെത്തിച്ചത് കന്നി സെഞ്ചുറി നേടിയ കേദാർ ജാദവും ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ മനീഷ് പാണ്ഡെയും. മുൻനിര ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ട മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കിയ കേദാർ ജാദവ് കളിയിലെ കേമൻ. ഇന്ത്യൻ സ്കോർ പിന്തുടർന്ന സിംബാബ്വെ 193 റൺസിന് എല്ലാവരും പുറത്ത്. സ്റ്റുവർട്ട് ബിന്നിക്ക് 3 വിക്കറ്റ്. അമ്പാട്ടി റായിഡു പരമ്പരയുടെ താരം. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സിംബാബ്വെ പര്യടനത്തിലെ T20 മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ഇന്ത്യൻ ടീമിലേക്ക് ക്ഷണം ലഭിച്ച മലയാളി താരം സഞ്ജു സാംസൺ വെള്ളിയാഴ്ച ഹരാരയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ കളിച്ചേക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.